ഇപ്പോൾ ഒരു രോഗിയെ കാണാൻ പോകാനുണ്ട്, ഒരു മരിച്ച വീട്ടിൽ പോകാനുണ്ട്, ഒരു സുഹൃത്തിനെ സൗഹൃദം പ്രമാണിച്ച് സന്ദർശിക്കാനുണ്ട്, ഒരാളുടെ കല്യാണത്തിൽ പങ്കെടുക്കാനുണ്ട്. ഇങ്ങനെ കുറേ കാരണങ്ങൾ വരുമ്പോൾ, കുറേ കാര്യങ്ങൾ വരുന്ന സമയത്ത് അവിടെ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ രോഗിയെ കാണാൻ പോവുക, ഇത് ഒന്നാമത്തെ പ്രയോറിറ്റി ആയിരിക്കണം. പിന്നെ മരണം നടന്ന വീട്ടിൽ പോവുക, ഇങ്ങനൊരു പ്രയോറിറ്റി ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഇതിനൊക്കെ നേരം കണ്ടെത്തുന്ന ഒരാളെക്കുറിച്ചാണ് സ്വാമി കുറിച്ചത്. നിങ്ങൾക്കും ഇങ്ങനെ നേരം കണ്ടെത്തുന്ന ആരെങ്കിലുമൊക്കെ ഓർമ്മിച്ചെടുക്കാൻ സാധിച്ചാൽ സന്തോഷം. കാരണം എന്താ, സ്വാമി കണ്ട ഒരാൾ മാത്രമല്ല, വേറെയും ആളുകളുണ്ട് എന്ന് വന്നാൽ അത് നാട്ടിൻ്റെ വലിയ സൗഭാഗ്യം തന്നെയാണ്. എന്തിനു നേരമുള്ളവർ തിരക്കുള്ള കസേരയിൽ വളരെ ഉത്തരവാദിത്വമുള്ളയിടത്ത് ഇരിക്കുമ്പോഴും പുസ്തകങ്ങൾ വായിക്കാൻ, ആധ്യാത്മിക കാര്യങ്ങളിൽ പങ്കെടുക്കാൻ, ബന്ധുക്കളെ സന്ദർശിക്കാൻ, മരണം നടന്ന വീട്ടിൽ പോകാൻ, സുഹൃത്തുക്കളെ പോയി കാണാൻ, രോഗം ബാധിച്ചവരെ പോയി ആശ്വസിപ്പിക്കാൻ ഒക്കെ നേരം കണ്ടെത്തുന്നവർ അത്ഭുത നാടിൻ്റെ സൗഭാഗ്യമാണ്. ഇപ്രകാരം ചില സന്മതികളെക്കുറിച്ച് നാം വിസ്മയം പ്രകടിപ്പിക്കാറുണ്ട്, അവരെക്കുറിച്ച് നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. കാരണം നമുക്ക് തിരക്കൊഴിഞ്ഞ നേരമില്ല, അതാണ് പ്രശ്നം. നമുക്ക് തിരക്കൊഴിഞ്ഞ നേരമില്ല. വീട്ടിലെ തിരക്കും ജോലി തിരക്കും കാരണം ബന്ധുക്കളുടെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുവാൻ സാധിക്കുന്നില്ല. ജോലി തിരക്ക് ഒരുപാട് അതുണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ തിരക്കുണ്ട്. പലരുടെയും കാര്യത്തിൽ ജോലി തിരക്ക് ഓഫീസിൽ തീരുന്നില്ല, അതുകൊണ്ട് അവരത് വീട്ടിലേക്കും കൊണ്ടുപോകും. അവർ വീട്ടിൽ വന്നിട്ടും ഓഫീസിലെ ജോലിയാണ്. അപ്പം ജോലി തിരക്കും വീട്ടിലെ തിരക്കും കാരണം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കാൻ സാധിക്കുന്നില്ല. കുടുംബത്തിലെ ചടങ്ങുകൾക്കും ഓടിയെത്താൻ സാധിക്കുന്നില്ല. സ്വാമിക്ക് വളരെ വിഷമം തോന്നാറുള്ള ഒരു കാര്യം, പോകാൻ തീരുമാനമൊക്കെ എടുക്കും, എന്നിട്ട് അന്ന് രാവിലെ പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്, എന്ത്, അല്ലെങ്കിൽ ഇപ്പം അത്രയും ദൂരം ഓടിപ്പോയിട്ട് ഇപ്പം എന്താ കാര്യം, തൽക്കാലം ഒന്ന് വിളിച്ചു പറയാം. ഗൃഹപ്രവേശന ചടങ്ങോ, അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അവർ നിങ്ങളെ കാര്യമായി വിളിച്ചിട്ടുമുണ്ട്, നിങ്ങൾ പോകാൻ വേണ്ടി സമയം നീക്കി വെച്ചതുമാണ്. പക്ഷെ അന്ന് രാവിലെ നിങ്ങളിലെ മടിയൻ അല്ലെങ്കിൽ മടിച്ചി അല്ലെ അലസത നിങ്ങളോട് സംസാരിക്കുന്നു, എന്ത്, അവിടം വരെ ഓടിപ്പോവണ്ടേ, ബസ്സിലൊക്കെ നല്ല തിരക്കാവും രാവിലെ നേരമാവുമ്പോഴേ, പിന്നെ തിരിച്ചിവിടെ എത്തി ഒരുങ്ങി ഓഫീസിലൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ വേണ്ട, ഒന്ന് വിളിച്ച് സംസാരിക്കാം. ഇങ്ങനെ വിളിക്കാൻ വേണ്ടി ഫോണിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്ക് ഇപ്പം അവരൊക്കെ തിരക്കിലായിരിക്കും, വിളിച്ചാൽ കിട്ടില്ല, ഇനി വൈകുന്നേരം വന്നിട്ടാവട്ടെ. നിങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ളത് മനസ്സിലാക്കൂ. കേട്ടില്ലേ, നിങ്ങളിങ്ങനെ പോവാൻ തീരുമാനിച്ചു, അതിനുവേണ്ടി സമയം സൗകര്യപ്പെടുത്തിയതും വിളിക്കാൻ തീരുമാനിച്ചതും വിളിക്കാതിരിക്കാൻ കാരണം കണ്ടെത്തിയതും ഒന്നും അവിടെ എത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? വൈകുന്നേരം നിങ്ങൾ വന്നത് വേറൊരു തിരക്കുമായിട്ടാണ്. പിന്നെ ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ അവരെ കാണുന്ന സമയത്ത് വല്ലാത്ത കുറ്റബോധം. അപ്പം തൽക്കാലം മുഖം കൊടുക്കാതെ മാറി നടക്കുകയും ഭേദമെന്നും തീരുമാനമായി. എന്തിനധികം വളരെ നല്ല ഒരു ബന്ധു അല്ലെങ്കിൽ സുഹൃത്തിനോട് നിങ്ങൾ അകന്ന് പോയി. എന്താ നേടുക നമ്മൾ മറുവശത്ത്? ജോലി അത്രയും സമയം ചെയ്ത് നാല് കാശ് കൂടുതൽ ഉണ്ടാക്കൂ. മനസ്സിലാവണില്ലേ? സൗഹൃദത്തിൻ്റെ സന്തോഷത്തോളം വരുമോ, ബന്ധുത്വത്തിൻ്റെ സന്തോഷത്തോളം വരുമോ നാല് കാശ് കൂടുതൽ ഉണ്ടാക്കുന്നത്? ഒന്ന് ശരിക്ക് താരതമ്യം ചെയ്ത് മനസ്സിലാക്കൂ എന്ന് പറയും. അപ്പോൾ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് അപ്പടി നടപ്പിലാക്കണം, അല്ലെങ്കിൽ വാലിഡ് റീസൺ വേണം. വളരെ വാലിഡ് ആയിട്ടുള്ള കാരണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ, വാലിഡ് എക്സ്ക്യൂസസ്.
ഗൗരവമുള്ള ഒരു കാരണം കൊണ്ട് നിങ്ങൾ പോവാതിരിക്കുന്നു. അത് സമ്മതിക്കാം. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല. എന്നിട്ട് പറ്റുന്ന അപകടം നോക്കൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ നടപ്പിലാക്കാൻ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി ഇത്തിരി ത്യാഗം നിങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിൽ ആ ത്യാഗം ബന്ധുത്വത്തിന് നൽകിയ വിലയാണ്, സൗഹൃദത്തിന് നൽകിയ മൂല്യമാണ്. അത് സമൂഹത്തോട് നമ്മൾ നിർവഹിക്കുന്ന പ്രതിബദ്ധതയാണ്. മനസ്സിലാവുന്നില്ലേ? നാം നമ്മുടെ സമാജത്തോട് വളരെ പ്രതിബദ്ധതയുള്ളവരായിട്ട് വർത്തിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും ഉപകാരവും. അവർക്കും നാളെ സൊസൈറ്റിയായിട്ട് നല്ല ബന്ധം വേണേ, അത് ഉറപ്പാക്കണം. ഇപ്പൊ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പിറകോട്ട് പോവാതിരിക്കൂ. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കാതിരിക്കൂ. നിങ്ങൾ ഈ ചിന്തിച്ചതൊന്നും അവരറിയുന്നില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും അവരറിഞ്ഞു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുക, പിന്നെ അവർ നമ്മളെ കയറി പിടിക്കും. അന്ന് കാലത്ത് ഞാൻ പ്രതീക്ഷിച്ചതാ കേട്ടോ, വന്നില്ല. അയ്യോ, ഞാൻ വരാൻ വിചാരിച്ചത് എല്ലാം മാറ്റി വെച്ചതാണ്, പക്ഷെ അന്ന് രാവിലെ ഒരു വലിയ തിരക്ക് വന്നു. എന്നിട്ട് ഞാൻ വിളിക്കാൻ വിചാരിച്ചതാ, വിളിക്കാൻ ഫോണിൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് തിരക്കായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് വിളിക്കാതായി പോയത് കേട്ടോ. അല്ലാതെ ശരിക്കും ഞാൻ ഹൂ നോസ്. മനസ്സിലാവുന്നില്ലേ? ഇത് നിങ്ങൾ പറയാതെ അറിയില്ലല്ലോ സാർ. ഇപ്പം അവർക്ക് മനസ്സിലായി, നിങ്ങൾ പറ്റിക്കാൻ പറഞ്ഞതാണെന്ന് വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ അത് നിങ്ങൾ പറഞ്ഞതിനെ മുഖവിലേക്ക് എടുത്തു എങ്കിൽ അവർക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾ കൺസേൺ ആയിരുന്നു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് നെവർ ഹാപ്പൺ. ക്ലിയർ? ഒന്ന് മനസ്സിരുത്തു. കാരണം നമുക്ക് തിരക്കൊഴിഞ്ഞ നേരമില്ല. വീട്ടിലെ തിരക്കും ജോലി തിരക്കും കാരണം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കാൻ സാധിക്കുന്നില്ല. കുടുംബത്തിലെ ചടങ്ങുകൾക്കും ഓടിയെത്താൻ സാധിക്കുന്നില്ല. എന്തിന് ഒന്ന് ഫോൺ ചെയ്യാൻ പോലും ഒഴിവില്ല. ഇങ്ങനെ തിരക്കിട്ടിട്ട് നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാവും? അതൊന്ന് ആലോചിക്കണം. ബന്ധുത്വം, സൗഹൃദം, സാമാജിക ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഔദ്യോഗികമായോ കുടുംബപരമായോ ഉള്ള തിരക്കുകൾ. ഇതിനൊക്കെ മാർക്കിടണ്ടേ? ഏതിനാണ് നിങ്ങൾ കൂടുതൽ മാർക്കിടുന്നത്? നാല് കാശ് കൂടുതൽ ഉണ്ടാക്കുന്നതിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരും പ്രശസ്തിയും ഊട്ടി ഉറപ്പിക്കുന്നിടത്താണ് നിങ്ങൾ മാർക്ക് കൂടുതൽ ഇടുന്നതെങ്കിൽ പിന്നീട് വലുതായിട്ട് പശ്ചാത്തപിക്കേണ്ടി വരും. ഇങ്ങനെ ഒഴിവ് കഴിവ് പറയുന്ന രീതി ശരിയോ? നേരമില്ലായ്മയുടെ കഥ ഇങ്ങനെ വിസ്തരിക്കുന്നത് ശരിയോ? ആത്മാർത്ഥതയും ദൂരക്കാഴ്ചയോടെയുള്ള ആസൂത്രണവും ഉണ്ടെങ്കിൽ എല്ലാറ്റിനും സമയമുണ്ടാവും എന്ന് പലരും തെളിയിച്ചിട്ടുണ്ട്. ആത്മാർത്ഥത ഉണ്ടായിരിക്കുക, രണ്ട് ദൂരക്കാഴ്ചയുള്ള ആസൂത്രണം ഉണ്ടായിരിക്കുക. ഇതിനുശേഷം നിങ്ങൾ നേരം കിട്ടുന്നില്ലെങ്കിൽ വിവരം പറയൂ, കാരണം അത് സ്വാമിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് ആയിരിക്കും. സ്വാമിക്ക് ഇത്ര കാലവും കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് എന്താണ്? എവിടെ ആത്മാർത്ഥതയുണ്ടോ, ദൂരക്കാഴ്ചയോടെയുള്ള ആസൂത്രണമുണ്ടോ, അവിടെ എല്ലാവർക്കും എല്ലാറ്റിനും നേരമുണ്ട് എന്നാണ് സ്വാമിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക്. അങ്ങനെ അല്ല, ആത്മാർത്ഥത ഉണ്ടായിട്ടും കാര്യമില്ല, ദൂരക്കാഴ്ചയുള്ള ആസൂത്രണം ഉണ്ടായിട്ടും കാര്യമില്ല, ഒക്കെ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും നേരം കിട്ടണില്ല എന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി എ ന്യൂസ് ഫോർ മീ. അത് നിശ്ചയമായിട്ടും സ്വാമിക്കൊരു പുതിയ അറിവായിരിക്കും. മനസ്സിലാവുന്നില്ലേ? സോ തിങ്ക് ഓഫ് ഇറ്റ്. ദൂരക്കാഴ്ചയുടെ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുക, ആത്മാർത്ഥത പുലർത്തുക. ചക്ക വേരിൽ കായ്ക്കാൻ തയ്യാറാണെന്ന്
പഴയ ഒരു ചൊല്ല് നമുക്ക് ധൈര്യം തരാനുണ്ട്. ചക്ക എവിടെ കായ്ക്കും? വേരിൽ. ചക്ക വേരിൽ കായ്ക്കാൻ, വേരിലും കായ്ക്കാൻ തയ്യാറാണെന്ന ഒരു പഴമൊഴി നമുക്ക് കരുത്ത് പകരാൻ ഉണ്ട്. പക്ഷെ എന്തു വേണം? ചക്ക വേരിലും കായ്ക്കാൻ തയ്യാറാണെന്ന പഴയ ഒരു ചൊല്ല് നമുക്ക് ധൈര്യം തരാനുണ്ട്. എന്നാൽ വേണമെന്ന് നമുക്ക് തോന്നണമെന്ന് മാത്രം. എപ്പോഴേ ചക്ക വേരിൽ കായ്ക്കുള്ളൂ? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, വേണം എന്ന് വെച്ചാലേ കായ്ക്കുള്ളൂ. അതൊരു വിഷയം തന്നെയാണ്. എന്നാൽ വേണമെന്ന് തോന്നണമെന്ന് മാത്രം. തിരക്കുകളിൽ ഊളിയിട്ടിറങ്ങി ശീലിച്ചു പോയതുകൊണ്ട് നമുക്ക് വന്നു ചേരുന്ന നഷ്ടങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. തിരക്കുകളിൽ ഊളിയിട്ടിറങ്ങുമ്പോൾ തിരക്കുണ്ടായിരിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, തിരക്കിൻ്റെ പിറകിലൊരു തത്വചിന്തയുണ്ടോ? അത് വളരെ പ്രധാനമാണ് സാർ. തിരക്കിൻ്റെ പിറകിലൊരു തത്വചിന്ത, ഒരു ഫിലോസഫി ഉണ്ടാവണം. ഞാൻ എന്തിന് തിരക്കിടുന്നു? മനസ്സിലായില്ലേ? ഞാൻ എന്തിനു വേണ്ടിയാണ് തിരക്ക് കൂട്ടുന്നത്? ഈ വിഷയത്തിൽ ശരിക്കും ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അല്ലാതെ തിരക്കുകളിൽ ഊളിയിട്ട് ഇറങ്ങിപ്പോകരുത്. പാകെ തിരക്കാണെന്ന് പറയുന്നതിന് പകരം ഇന്ന ഇന്ന കാര്യങ്ങളെ കൊണ്ട് എനിക്ക് തിരക്കുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഞാൻ ലക്ഷ്യമിടുന്നത് ഇതാണ്, അങ്ങനെയൊക്കെ നമുക്കൊരു കാഴ്ചപ്പാട് വേണേ. അപ്പോഴാണ് ബന്ധുത്വത്തിനും സൗഹൃദത്തിനും സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കും ഒക്കെ അർഹമായ മാർക്കുകൾ കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു വാല്യൂ കൊടുത്താലേ എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാം അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ തിരക്കുകളിൽ ഊളിയിട്ട് ഇറങ്ങി ശീലിച്ചു പോയതുകൊണ്ട് നമുക്ക് വന്നു ചേരുന്ന നഷ്ടങ്ങൾ തിരിച്ചറിയാതെ പോകുന്നു. ഈ തിരക്ക് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുക? തിരക്കുള്ളത് കൊണ്ട് പലതും ചെയ്യാൻ പറ്റുന്നില്ല. തിരക്കുകളിൽ നമ്മൾ ഊളിയിട്ട് പോകുമ്പോൾ വേറൊരു വലിയ നഷ്ടമുണ്ട്. അതെന്താണ്? തിരക്ക് കൊണ്ട് നമുക്ക് നഷ്ടമാവുന്നത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്ന നഷ്ടം. അത് വലിയ നഷ്ടമാണ്. യുക്തമായ ആസൂത്രണം കൊണ്ട് നേടാവുന്ന സംതൃപ്തി പരിചയമില്ലാത്തതാണ് അപകടം. എന്താ അപകടം? യുക്തമായ ആസൂത്രണം, പ്രോപ്പർ പ്ലാനിങ്. അതുകൊണ്ട് വളരെ ആശ്വാസം കിട്ടും, അത് നമുക്ക് പരിചയമില്ല, അതാണ് അപകടം. കുടുംബജീവിതത്തിലെ സ്വാദും സന്തോഷവും സൗഹൃദത്തിൻ്റെ നിർവൃതിയും അവഗണിച്ച് കർമ്മ പ്രതിബദ്ധ പുലർത്തുന്നത് ആരോഗ്യകരമല്ല. ആളുകൾ പലപ്പോഴും ജോലിക്കാര്യത്തിൽ തിരക്ക് കൂട്ടുന്നതിന് ന്യായം പറയാറുള്ളത് എന്താണ്? നമ്മളെ ഏറ്റെടുത്ത ജോലിയോട് നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ, ഉത്തരവാദിത്വം വേണ്ടാന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ കുടുംബജീവിതത്തിൻ്റെ സ്വാദും സന്തോഷവും സൗഹൃദത്തിൻ്റെ നിർവൃതിയും അവഗണിച്ചുകൊണ്ട് കർമ്മം ചെയ്യാൻ പോണത് ശരിയല്ല. കേട്ടില്ലേ? കർമ്മരംഗത്ത് നിങ്ങളിൽ നിന്ന് എന്ത് ബോസ് പ്രതീക്ഷിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർന്ന മേലുദ്യോഗസ്ഥൻ എന്ത് പ്രതീക്ഷിക്കണം, അതേ അദ്ദേഹം പ്രതീക്ഷിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കുന്നവർ പ്രതീക്ഷിക്കാവൂ. അതിൽ കൂടുതൽ അങ്ങോട്ട് ചെന്ന് ഓഫർ ചെയ്യുന്നതും ശരിയല്ല. ഇന്ന ഇന്ന കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ട് എന്ന് നമുക്കൊരു കാഴ്ചയുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി ചെന്ന് ഓരോന്ന് ഓഫർ ചെയ്യില്ല. മനസ്സിലാവുന്നില്ലേ? ഉള്ള സമയത്തെ ശരിക്കും വിഭജിച്ച് നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടാവും. ആളുകൾ പറയണ മേലുദ്യോഗസ്ഥന്മാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാ. അത് നിങ്ങൾ നിങ്ങളുടെ ശരിയായ കാഴ്ചപ്പാട് പങ്കുവെക്കാത്തത് കൊണ്ടായിരിക്കാം, പരിശോധിക്കപ്പെടേണ്ടതാണ്. മനസ്സിലാവുന്നില്ലേ? നാളെ നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഒരു അപകടം ഉണ്ടാവുമ്പോൾ മേലുദ്യോഗസ്ഥൻ വന്ന് ഇടപെടുവോ? അങ്ങനെ പ്രതീക്ഷിക്കാനൊന്നും വയ്യ. ലീവ് ചോദിച്ചാൽ അത് തരാതെയൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിച്ചു അവസാനം കുടുംബമൊക്കെ തല്ലി പിരിയാൻ പോകും. ആ സമയത്ത് മേലുദ്യോഗസ്ഥൻ എന്തു പറയും? നിങ്ങൾക്ക് വേണമെങ്കിൽ റിസൈൻ ചെയ്ത് പോവാം എന്നും വന്ന് സൈൻ ചെയ്യണമല്ലേ, ഇന്ന് റിസൈൻ ചെയ്തോളൂ, അത്രേ പറയും. അവർക്കെന്താ ഉത്തരവാദിത്തമുള്ളൂ? ശ്രദ്ധിക്കുക,
ജോലിയോട് പ്രതിബദ്ധത പാടില്ല, പുലർത്തരുത് എന്നല്ല പറയുന്നത്. പിന്നെയോ, കുടുംബ ബന്ധത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ നിർവൃതി ഉറപ്പാക്കിക്കൊണ്ട് വേണം നാം കർമ്മ മേഖലയിൽ മുഴുകാൻ. കാരണം എന്താണ്? ഇവിടെ നിന്ന് കിട്ടുന്ന ഊർജമാണ് അവിടെ നമുക്ക് ചെലവഴിക്കാനുണ്ടാവുക. അവിടുത്തെ സംതൃപ്തി ഇവിടെയും പ്രദാനം ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു ബാലൻസ്ഡ് ലൈഫ്, സമീകരണ ജീവിതം, അത് സാധിക്കണം എന്നർത്ഥം. യന്ത്രം കണക്കെ ജീവിക്കാൻ മാത്രമാണോ നമുക്ക് മനസ്സും ബുദ്ധിയും കിട്ടിയത്? വെറുമൊരു മെക്കാനിക്കൽ ലൈഫ്, യന്ത്രത്തെ പോലെ ജീവിക്കാനല്ല. ഈ സത്സംഗത്തിൽ സ്വാമിയുടെ മുന്നിലിരിക്കുന്നവരൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ പ്രായമായവരല്ല എല്ലാവരും എന്ന് സ്വാമിക്കറിയാം. അതുകൊണ്ട് പറയാതിരിക്കുന്നില്ല. കാരണം നാളെ മറ്റന്നാൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് പറയണത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന മനസ്സും ബുദ്ധിയുമൊക്കെ വെറും യന്ത്രം കണക്കെ ജീവിക്കാനുള്ളതല്ല. പിന്നെ എന്തിനുള്ളതാ? അത് ആസ്വദിക്കാനുള്ളതാണ്, കുടുംബ ബന്ധങ്ങളെ ആസ്വദിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ സ്വന്തം സ്വാസ്ഥ്യം കൂടുതൽ ആഴത്തിൽ കണ്ടെത്താനുള്ളതാണ്. നമ്മുടെ സമയവും സ്നേഹവും പരിഗണനയും മറ്റുള്ളവർക്ക് പലർക്കും അവകാശപ്പെട്ടതാണ്. നമ്മുടെ സ്നേഹം ആവശ്യമുള്ളവരുണ്ട്, പരിഗണന ആവശ്യമുള്ളവരുണ്ട്. അത് മറ്റുള്ളവർക്ക് നിഷേധിക്കാൻ പാടില്ല. അത് നിഷേധിക്കുന്നത് ഹിംസയാണ്. മറ്റുള്ളവർ നമ്മെ പരിഗണിക്കുന്നതും സ്നേഹിക്കുന്നതും സർഗാത്മക വളർച്ചയ്ക്കും തൃപ്തിക്കും ആവശ്യമാണ്. നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം. അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. ഇതുപോലെ അവർ നമ്മളെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ സന്തോഷത്തിനും സർഗാത്മക ആവിഷ്കാരത്തിനും ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളെ കൊണ്ടുവരുന്നതിനും ആവശ്യമാണ്. ഇങ്ങനെ പരസ്പര പൂരകമായി വർത്തിക്കാൻ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതിനാൽ ചെയ്യാനുള്ള കാര്യങ്ങൾ വിശദമായി കണ്ടെത്തി ശരിയായ മുൻഗണനാക്രമം നമുക്കും നിശ്ചയിക്കാം. ആകെ തിരക്ക് കൂട്ടാതിരിക്കുക, ഒരു മെക്കാനിക്കൽ ലിവിംഗ്, യാന്ത്രികമായ ജീവിതം നയിക്കാതിരിക്കുക, കൃത്യമായി കാര്യങ്ങളെ ആസൂത്രണം ചെയ്യുക, എല്ലാവരോടുള്ള പ്രതിബദ്ധത നിറവേറ്റുമാറ് ജീവിതത്തെ ശരിയായ പ്രകാരത്തിൽ ആസൂത്രണം ചെയ്യുക, ആഘോഷിക്കുക. ഓക്കേ.